ഓക്കെ ഡോക്ടർ ഡോക്ടർ ജയഗോവിന്ദ്. സോമൻ ഉണ്ടായിരുന്നു മുംബൈയിൽ. അശ്വിൻ സാറിനോട് ഒരു മറുപടി പറയാനുണ്ട് സാർ. പ്രശാന്ത്, അശ്വിൻ സാറിനോട് ഒരു മറുപടി പറയാനുണ്ട് സാർ. പ്ലീസ് ലെറ്റ് മീ ഡു സാർ. സാർ റേസ് ചെയ്ത ക്വയറി ഏതൊരു സാധാരണ മനുഷ്യനും ഏതൊരു സ്വാഭാവികമായി സാധാരണമായി ഒരു ആയുർവേദ ചികിത്സ എന്ന പേരിൽ ഒരു വൈദ്യനെയോ അല്ലെങ്കിൽ ഒരു നാട്ടു ചികിത്സകനെയോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളെയോ അല്ലെങ്കിൽ ഒരു നോൺ രജിസ്റ്റേർഡ് പ്രാക്ടീഷണറെയോ കാണുന്ന ഒരു വ്യക്തി, നമ്മുടെ ട്രഡീഷണൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വൈദ്യരെന്ന് പറയുന്ന ആരെയും കാണുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന കാര്യമേ അശ്വിൻ സാറിനും സംഭവിച്ചുള്ളൂ. അശ്വിൻ സാർ ഉന്നയിക്കുന്ന ചോദ്യവും വളരെ വളരെ എന്താ പറയുന്ന റിലവൻ്റ് ആണ് സാർ. ഇതിൽ എനിക്ക് നിങ്ങളെ തന്നെയാണ് തിരിച്ച് ചോദ്യം ചെയ്യാനുള്ളത്. സാർ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലാണ്, 2021-ലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും P4 മെഡിസിനും നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ. കോവിഡ് തേർഡ് വേവിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ ഡേറ്റ മോണിറ്ററിങ് ചെയ്ത് ഒമിക്സ് ഡേറ്റ അസസ്മെൻ്റ് വെച്ച് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്ന കാലത്ത് സാറ് ഒരു ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ ഒരു മരുന്നിനകത്ത ഘടന എന്താണെന്ന് അറിയാതെ ചുമ്മാ ഒരു കുപ്പിയിൽ കലക്കി തരുന്ന സാധനം അല്ലെങ്കിൽ ചുമ്മാ ഒരു എഴുത്തുമില്ലാതെ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ തരുന്ന കുറെ പൊടികൾ ഇതെല്ലാം വാങ്ങിയിട്ട് ഇത് ആയുർവേദമാണെന്ന് പറയുന്നത് വളരെ വളരെ ഒരു ഒരു ശോചനീയമായ അവസ്ഥയല്ലേ സാർ? അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണിത്. ആര് എന്ത് കപടം കാണിച്ചാലും വഴിയിൽ ഒരു കാഷായം ഇട്ടിരുന്ന് ഒരാൾ രണ്ട് ചെടിയും രണ്ട് പൊടിയും കൂടെ കൊടുത്താൽ അയാളും ആയുർവേദക്കാരനായി. നാടി പിടിച്ചു നോക്കി എന്തെങ്കിലും ആകാശത്തു നിന്ന് പഠിച്ചെടുത്ത് കൊടുത്താലും അയാളും ആയുർവേദക്കാരനായി. പക്ഷെ 5.5 കൊല്ലം മോഡേൺ മെഡിസിൻ പോലെ ഇക്വലൻ്റ് ആയിട്ട് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ നിയമിച്ച അതേ കരിക്കുലം ഫോളോ ചെയ്ത് അതിനുശേഷം 3 കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനുശേഷം PhD, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ച ഒരു ആയുർവേദ ഡോക്ടർ എഴുതുന്ന ഈ പറയുന്ന മരുന്നുകൾ ഇതിനെ കമ്പയർ സാർ, ഒരു സാധാരണ ആയുർവേദ മരുന്ന് ഒരു ഫാർമസി മാനുഫാക്ചർ ചെയ്ത് ലേബിൾ ചെയ്ത് പുറത്തിറക്കണമെങ്കിൽ അതിനകത്ത് GMP സർട്ടിഫിക്കേഷൻ വേണം. GMP എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മാനുഫാക്ചറിങ് പ്രാക്ടീസാണ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസാണ്. ഇത് WHO ഗൈഡ് ലൈൻ ആണ്. സാർ കോട്ടക്കലിന്റെ മരുന്ന് എടുത്ത് നോക്കിയാലും നാഗാർജുനയുടെ മരുന്ന് എടുത്ത് നോക്കിയാലും ഞാൻ N നമ്പർ ഫാർമസീസ് ഉണ്ട്, SNA ആയാലും വൈദ്യരത്നമായാലും എന്ത് മരുന്ന് എടുത്ത് നോക്കിയാലും അതിലെല്ലാം ഈ GMP ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഓരോ മരുന്നിന്റെ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ സയന്റിഫിക് നെയിമും അതിൽ മെൻഷൻഡ് ആണ് സാർ. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ഒരു കുപ്പിയിൽ എന്തെങ്കിലും ഒരു ചായയോ കഷായമോ ഇട്ട് തന്നാൽ അത് കാപ്പിയോ കഷായമോ ലേഹ്യമോ ആയിട്ട് സ്വന്തമായിട്ട് കഴിച്ചിട്ട് അത് ആയുർവേദമാണ് അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമോ എന്ന് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. അവിടെ അവബോധം വരേണ്ടത് നമുക്കാണ്. നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള പ്രാക്ടീഷണറുടെ അടുത്താണോ പോകുന്നത്? നമ്മൾ വ്യക്തമായി ഇത് പഠിച്ച ആളിൻ്റെ അടുത്താണോ പോകുന്നത്? ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ലെവലിലുള്ള അയാളുടെ ഒരു സ്ഥലത്താണോ എത്തുന്നത്? ഇങ്ങനെ ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അടിയിൽ രജിസ്ട്രേഷൻ നമ്പറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ ഓൺലൈൻ അവൈലബിൾ ആണ്. ഇനി പറഞ്ഞില്ലേ എന്ത് മരുന്ന് ഏത് രീതിയിലാണെന്ന്? സാർ, ആയുർവേദ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതിൽ ഓരോ ഡ്രഗിനും മാർക്കറുണ്ട്, ഓരോ ഡ്രഗിനും സ്പെസിഫിക് ആയ കോൺസെൻട്രേഷനും സ്പെസിഫിക് ആയ രീതിയും ഉണ്ട്. ഓരോ സ്പീഷീസിനും ഓരോ ഡ്രഗിന്റെ ഇൻഡിവിജ്വൽ ഇൻഗ്രീഡിയൻറ്റിനും ആയുർവേദ ഫോർമുലറി ഓഫ് ഇന്ത്യ AFI ഉണ്ട്, API ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം സാർ. എനിക്കിതിൽ വളരെ വിഷമത്തോട് പറയേണ്ട ഒരു കാര്യം, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഹെർബൽ മെഡിസിൻ. അതിന് കാരണം എന്താണെന്നറിയോ? ഓരോ ചൈനക്കാരനും അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നു. ഇന്ന് നോക്കിയാൽ കോവിഡിന് ഏറ്റവും കൂടുതൽ ഡേറ്റ പുറത്തുവിടാത്ത രാജ്യം ചൈനയാണ്. തുടങ്ങിയതും ചൈനയിലാണ്, വാക്സിൻ കൊണ്ടുവന്നതും ചൈനയാണ്. പക്ഷെ നിങ്ങൾ അതിനകത്തുള്ള സ്റ്റഡീസ് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ഒരു അഭിമാനം, ഇത് നമുക്ക് ബ്രിട്ടീഷ് കൾച്ചറിൽ നിന്ന് കിട്ടിയതാണ് സാർ. ബ്രിട്ടീഷ് കൾച്ചർ കൊണ്ടുവന്നതാണ് സാർ ഈ മോഡേൺ മെഡിസിൻ.
പ്രശാന്തിന്റെ വിവരം മീൻസ് വികാരം നമുക്ക് ഉൾക്കൊള്ളുന്നു, അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകും. പ്രശാന്ത് പറയുന്നതെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടറാണ്. അതിനോട് കൂടി ഒരു ചെറിയ തമാശ പറഞ്ഞു കൊടുത്താൽ ആർക്കും ബുദ്ധിമുട്ടില്ല. പ്രശാന്ത് ശരിക്കും വിനയ് ഫോർട്ടിന്റെ സൗണ്ട് വരുന്നുണ്ട്, തമാശയായിട്ട് എടുത്താൽ മതി. അതിന്റെ പ്രശാന്തിന്റെ വികാരം എല്ലാം ഉൾക്കൊണ്ടോട്ട് തന്നെ പറയുന്നു. പ്രശാന്ത് നമുക്ക് അടുത്ത സ്പീക്കറിലോട്ട് പോവാം. ഐ തിങ്ക് യു കൻ അക്സെപ്റ്റ് ദാറ്റ് ജോക്ക് ഫ്രം മൈ പാർട്ട്. ഹലോ സംസാരിക്കാം. ആയുർവേദിക് ഫിസിഷ്യൻ, ഞാൻ 30 വർഷമായിട്ട് US പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. Majority of my patients are from the modern medicine, medical field. People are so tired. Why can't we all of you think Ayurveda, Ayurvedic approach? People always try to criticize Ayurveda. It is not, you would have put another voodoo. If somebody is trying to heal a person with natural medicine, they call it voodoo, or magic. This Ayurveda's andasatta ariyade, ആയുർവേദത്തിന് മോഡേൺ അപ്രോച്ച് കൂടെ മോഡേൺ ദൃഷ്ടി കൂടെ നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം ഇന്നും ഈ പറയുന്ന മെഡിക്കൽ ഡോക്ടേഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ദേ ബിലീവ് ദേ നോ ദാറ്റ് മെർക്കുറി ഈസ് എ പോയിസൺ, ഇറ്റ് ഈസ് എ ടോക്സിക് മെറ്റീരിയൽ. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു മെർക്കുറി ഒരു വിഷമാണ്, വിഷം ഉള്ളതാണ്. 20 തരം വിഷമുണ്ട്, പാരദ ദോഷങ്ങൾ. അത് 20 മരുന്നുകൾ കൊണ്ട് ശുദ്ധി ചെയ്താൽ ഇറ്റ് ഈസ് എ ലൈഫ് സേവിങ് മെഡിസിൻ. ഐ ട്രീറ്റഡ് പേഷ്യൻസ് വിത്ത് പാൻക്രിയാറ്റിക് ക്യാൻസർ, ദേ വർ ഏബിൾ ടു എക്സ്റ്റെൻഡ് ദർ ലൈഫ് 5 to 10 years. സോ ഓൾ ദീസ് അപ്രോച്ച് ഡോണ്ട് ലുക്ക് ആയുർവേദ ത്രൂ ദ ഐസ് ഓഫ് മോഡേൺ മെഡിസിൻ. ആയുർവേദയുടെ അന്തസ്സത്ത് അറിഞ്ഞിട്ട് ഇവിടെ പീപ്പിൾ ആർ സോ ടയേർഡ്. യുഎസിൽ മെഡിസിൻ ഉപയോഗിക്കാൻ പെർമിഷൻ ഉണ്ടോ? ഫ്ലിജിൻ ഇന്റർമീഡിയറ്റ് ഇടയ്ക്ക് കേറി ചോദിക്കരുത്. നോ നോ, ഐ ആം ജസ്റ്റ് ആസ്കിങ്. യുഎസ് ഇറ്റ് ഈസ് ബാൻഡ് ഇൻ യുഎസ് ആക്ച്വലി. ഫ്ലിജിൻ യു കാൻ അല്ലല്ല, ഐ തിങ്ക് ഹൂ ആർ ആസ്കിങ് ദിസ്. പ്ലീസ് ഐ ആം ജസ്റ്റ് ഇന്റർഫിയറിങ്. വാട്ട് ആർ ഓൾ ദ അപ്രൂവ്ഡ് മെഡിസിൻസ് ഇൻ യുഎസ്? ഡോക്ടർ പ്ലീസ് ഹോൾഡ് ഓൺ, പ്ലീസ് ഹോൾഡ് ഓൺ. ഫ്ലിജിൻ ഈസ് ജസ്റ്റ് മിസ്ലീഡിങ് ആക്ച്വലി. ഹാർവാർഡ് സ്കൂൾ ഓഫ് മെഡിസിന്റെ കൂടെ COVID-19 ആയുർവേദ മെഡിസിന്റെ കൊളാബറേറ്റീവ് സ്റ്റഡിയിലെ ഒരു കോ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഞാൻ. യുഎസിലെ മെഡിസിൻ ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോ സ്റ്റേറ്റിന്റെ ലൈസൻസ് അനുസരിച്ചാണ്. ഓരോ സ്റ്റേറ്റിന്റെ, കാലിഫോർണിയ ഇസ് ദ മോസ്റ്റ് യുനോ ഓപ്പൺ സോഴ്സ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ സർ. ഈ ചോദ്യം ചോദിക്കുന്നതേ, ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഔട്ട് ഓഫ് ക്വസ്റ്റ്, ചോദന എന്ന് വേണം ചോദ്യം. അല്ല, നിങ്ങളുടെ അറിവ് പറയാനല്ല ചോദ്യം. ഐ ആം നോട്ട് റെഡി ടു ആൻസർ ഫോർ ദാറ്റ്. യു സെഡ് കാലിഫോർണിയ ഈസ് ദാറ്റ് ഓർ സി വാഷിംഗ്ടൺ സ്റ്റേറ്റ്, ദേ ആർ സോ ഓപ്പൺ ടു മോഡേൺ മെഡിസിൻസ്. നിങ്ങൾ എല്ലാവരും ആയുർവേദത്തിൻ്റെ ഇതിൽ ഈ അപ്രോച്ച് ചെയ്യണം. ആൾക്കാർ ഈ ഇവിടെ ഞാനിവിടെ 30 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു സൈഡ് ഒരു വലിയൊരു മെഡിസിൻ ആയിരുന്നു. ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റുള്ള അദ്ദേഹത്തിനോട് ഞാൻ ചോദ്യം ചെയ്തിരിക്കുക, ഓപിയോയിഡ്സ് ഇവിടെ പെയിൻ കില്ലറായിട്ട് കൊടുക്കണം, നമ്മുടെ നാട്ടിൽ കൊടുക്കാത്ത സാധനമാണ്, എത്ര പേരാ ഓവർ ഡോസ് കൊണ്ട് മരിക്കുന്നറിയാവും. ആൻഡ് ദേ ഡു റിസർച്ച് ഓൺ ലെഡ് പോയിസണിങ്, ഓർ മെർക്കുറി പോയിസണിങ്. ഇപ്പോൾ ഇവിടെ റിസർച്ച് ചെയ്ത് പറയുന്നത് ഡാൻഡലിയൻ, ഇഫ് യു ടേക്ക് അബൌട്ട് 200 grams ഫോർ 30 years, ഇറ്റ് വിൽ ഡാമേജ് ലിവർ. അത്ര ആര് കഴിക്കാനാ? ഡോക്ടറെ ഉത്തരം വളരെ ക്ലിയർ ആണ്. അതാണ് അതിലെ പോയിന്റ്. ഡോക്ടർ, യു ക്യാൻ കാരി ഓൺ. അപ്പോഴിപ്പോ ഇത് നമ്മൾ ആയുർവേദത്തിന്റെ അപ്രോച്ചിൽ ഇതിന്നും ഈ മോഡേൺ മെഡിസിന്റെ, can you tell me one single herb including aspirin without side effects, one ആയുർവേദ മോഡേൺ മെഡിസിൻ? ആൻഡ് ഏത് മെഡിസിൻ 5 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്നത്?
it is gone from the market. It is a big money-making business. All of you have to, it is the time to give importance to life, not to the science. That's the most, people are suffering all over the world. And ipo parayundallo ipo ivideke ottiri advanced aanu healing, body talk, neuro emotional techniques, angane pala pala technique aalkaru madunnu maduthu. Either Ayurveda or allopathy or homeopathy, TCM, I'm an acupuncturist also. So I know TCM medicine. So Doctor, I'm just interfering. It's almost nearing 12 o'clock. We have to wind up. I think Dr. Prashant, moderator, Dr. Prashant and Doctor, when is the time to actually wind up? I think we should wind up in another 15 minutes. Yeah, definitely. So please, please, Doctor, can you excuse and please be it fast. That's only my thought pattern. Give importance to life, not to the science. And don't approach Ayurveda through the eyes of the modern medicine. It will never work. Because, like I said, Parada Dosham, 20 Dosham undanna microscope illa innum kandupidikkan pattilla. You have to have the cultural background also. There is two things. It's called Shruti and Smriti. Shruti is 100% true. Two hydrogen plus one oxygen give water all over the world or all the continent or universe. So Ayurveda is a truth and we need to find out what is behind it. Okay, doctor. Dr. Suresh? I think Dr. Suresh is offline. Dr. Jay Govinda? I'm Dr. Jay Govinda. Thank you. I am from Kasaragod. I am basically a Kannadiga, so I request all to tolerate and Malayalam tolerate. No, it's okay. You can speak in English. Don't worry. No problem. Malayalam, Kasaragod Malayalam, samsarika. Yeah, it's okay. Any language is okay. Okay. ഇത് ഇവിടെ ജാസ്തി ഇപ്പൊ വരുന്നത് ആയുർവേദത്തിന്റെ എഡ്വേഴ്സ് എഫക്ടിന്റെ കാര്യത്തിലാണോ? ഞാനൊരു ആയുർവേദ പ്രാക്ടീഷണർ. Doctor, the main topic is actually allopathy marunnagalum anubandha rogalum. It's actually the adverse effects or side effects of allopathic medications is the topic. Even if you are having experience in adverse effects in Ayurvedic medicines also, you can talk, no issue. Yes, I am an Ayurvedic physician. Adukondana njan Ayurvedathinte thanne samsarikkunnu. Ee Ayurvedathile ippo kore questions chodyangalu vannathu Ayurvedathile adverse effect define aakittundonu. ഇതിന് ഒരു WHO വരെ ഇതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. ആയുർവേദ ബീങ് എ ടൈം ടെസ്റ്റഡ് ആയുർവേദ എന്നല്ല, മോസ്റ്റ് ഓഫ് ദ ട്രഡീഷണൽ മെഡിസിൻ ഏത് ആയിരം വർഷങ്ങൾ കൊണ്ട് പ്രാക്ടീസിലുണ്ട്. ഏതെല്ലാം ഹെർബ്സ് ഇല്ലെങ്കിൽ ഹെർബോ മിനറല്ല, ആയിരം വർഷങ്ങൾ കൊണ്ട് യൂസിലുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് മനുഷ്യന്മാര് സുഖത്തിലുണ്ട്. അതിന് വീണ്ടും ഈ അക്യൂട്ട് ടോക്സിസിറ്റിന്റെ സ്റ്റഡി ആവശ്യമില്ല എന്ന്. അത് ഒന്ന് അക്യൂട്ട് ടോക്സിസിറ്റിന്റെ കാര്യം, പിന്നെ അത് പോയിന്റ് നമ്പർ വന്ന്. പിന്നെ പോയിന്റ് നമ്പർ ടു, ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിൽ പറയാം. ഇപ്പൊ തമാല പത്രം പിന്നൊരു ത്വക്ക്, ഇത് രണ്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സിമിലർ ആയിട്ട് കാണുന്ന ഒരു രണ്ട് പ്ലാന്റ് ആണ്. ഈ തമാല പത്രം എന്ന് പറഞ്ഞെങ്കിൽ അത് കാസിയ, ഇത് സിനമൻ കാസിയ. ഈ ത്വക്ക് എന്ന് പറയുമ്പോൾ സിനമൻ സൈലനിക്കം. അത് രണ്ടിൽ ഒരു ക്രോമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അത് ഇപ്പോഴാണ് അറിഞ്ഞത്, മുമ്പ് അറിയില്ല. പക്ഷേ തമാല പത്രത്തിൽ യൂസ് ചെയ്താൽ പറഞ്ഞിട്ടുള്ളത് വെറും അതിന്റെ പത്രം മാത്രം, അതിന്റെ ത്വക്ക് യൂസ് ചെയ്താന് പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ യൂസ് ആക്കാൻ പാടില്ല എന്ന് കണക്ക് ആയുർവേദത്ത്. ആയുർവേദത്ത് ഏത് യൂസ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ നമ്മൾ വേറെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ത്വക്ക് എന്ന് പറയുമ്പോൾ അതിൽ അതിന്റെ ത്വക്ക് എന്ന് പറയുമ്പോഴാണെന്ന് അതിന്റെ ഒരു മീനിങ് ബാർക്ക്. അപ്പൊ അവിടെ ആ ത്വക്ക് എന്ന് പറയുന്ന ഒരു പേര് തമാല പത്രം എന്ന് അതിന് കൊടുത്ത ഒരു ഇമ്പോർട്ടൻസ്, അത് ആയിരം വർഷങ്ങൾ കൊണ്ട് അങ്ങനെ യൂസിലുണ്ട്. ഇപ്പോ ഈ തമാല പത്രത്തിന്റെ അതിന്റെ തോലി കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അത് ഇപ്പൊ ചൈനീസ് സിനിമ എന്ന് പറയൂ, അതിന് കാസിയ സിനിമ എന്ന് പറയൂ, നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ഇത് ദാൽചിനി കന്നഡത്ത് പറയുന്നത്, അതിന് മലയാളത്ത് നാട്ടിൽ കിട്ടുന്ന ആസിനം വന്നത്, അത് കറുവപ്പട്ട, ഏത്
കറുവപ്പട്ട കറുവപ്പട്ട ആ നാട്ടിന്റെ കറുവപ്പട്ട സാധാരണ അത് കൊറോമിൻ ജാസ്തി ഉള്ളത് അതിന് നമ്മൾ പത്ര മാത്രം യൂസ് ചെയ്യാൻ പറ്റും ഈ ശ്രീലങ്കൻ സിനിമ മാത്രം നമ്മൾ അതിന്റെ ത്വക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെ ഈ ഏൻഷ്യൻസ് അത് യൂസ് ചെയ്യുമ്പോൾ അവര് കുറേ കൊടുത്തിട്ട് ഈ തമാല പത്രത്തിന്റെ ത്വക്കിൽ ബുദ്ധിമുട്ട് അവര് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ റെക്കോർഡ് ചെയ്യുമ്പോൾ അവര് സേഫ് ആയിട്ടുള്ളത് മാത്രം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും എന്ന് പറയുന്നത് അത് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഇത് നമ്മള് ഈ നമ്മൾക്ക് ഇപ്പോ ഡോക്യുമെന്റഡ് ആയിട്ട് കിട്ടുന്നത് ചരക്ക സംവിധാനം എന്ന് പറയാം അത് ഒരു 2300 ഇയേഴ്സ് ബാക്കിലേക്ക് പോവുക അത് നമ്മള് ചിലവാളത് 5000 ഇയേഴ്സ് എന്ന് പറയുന്നു അതിന്റെ മുമ്പത്തെ അഗ്നിവേശ സംവിധാനം ഉണ്ട് അത് 10,000 ഇയേഴ്സ് ബാക്കിന് പോവാന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് പക്ഷേ ഈ ചരക സംവിധാ 2300 വർഷങ്ങളിൽ മുമ്പ് എഴുതുമ്പോൾ തന്നെ അതെല്ലാം ഡിഫൈൻഡ് ആണ് അപ്പൊ അതിന്റെ ഒരു ഞാൻ പറയാൻ പോകുന്നത് ആയുർവേദത്തെ വിഷങ്ങള് ഉപവിഷങ്ങള് ടോക്സിസിറ്റി ഇതെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ഹൊലപ്റ്റീലി എൻറ്റഗ്രിഫോലിയ ആവിൽ തോല് എന്ന് പറയും അത് നിങ്ങൾ അതിന് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അത് കുറച്ച് തീയിലിട്ടിട്ട് അത് കുറച്ച് ചൂടാക്കിയിട്ട് അതിന്റെ ശുദ്ധീകരിക്കണമെന്ന് അപ്പൊ ശുദ്ധീകരിക്കാതെ ഉപയോഗിച്ചാൽ എന്താണ് അത് ഞാൻ നോക്കിയിട്ടുണ്ട് ഫുള്ള് ഈ സിസ്റ്റമിക് സ്ക്ലിറോസിസ് ഉള്ളവർക്ക് എങ്ങനെ സ്കിന്ന് വന്നിട്ട് എങ്ങനെ ചൊറിച്ചിൽ വരുന്ന അങ്ങനെ ആ അലർജിക് റിയാക്ഷൻ അത്ര സിവിയർ ആയിട്ട് വരുന്നത് അത് ചൂടാക്കിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഒറ്റൊരാൾക്കും വരുന്നില്ല ഡോക്ടർ ജയഗോവിന്ദ പറയുന്ന ഒരു പോയിന്റ് ആണ് ഇതാണ് ഇതിനാണ് ആക്ച്വലി നമ്മൾ ഏറ്റവും ഏറ്റവും ഡിബേറ്റ് വരുന്നത് ഈ ആയുർവേദത്തിലുള്ള പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിൽ വരും അന്ന് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ദോഷങ്ങളും ഏതാണ് വിഷങ്ങളുള്ള ഏത് രീതിയിൽ ശുദ്ധി ചെയ്യണം ആ ശുദ്ധി ചെയ്തില്ലെങ്കിൽ എന്താണ് വരുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് ഡോക്ടർ ജയഗോവിന്ദ വ്യക്തമായിട്ട് പറയുന്നത് അത് ഇല്ല എന്നാണ് പലരും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഗ്രാഹ്യമുണ്ട് ഇതിൽ അവർ അത് സേഫ് ആയ ശേഷം മാത്രം റെക്കോർഡ് ആക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയും അത് തന്നെയാണ് പോയിന്റ് പറഞ്ഞ ഡോസിൽ ആ പറഞ്ഞ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് സേഫ് ആണ് അത് സേഫ് ആയിട്ട് അതിന്റെ അഡ്വർസ് എഫക്ട് ലൈഫ് ത്രെട്ടനിങ് അഡ്വർസ് എഫക്ട് നമ്മൾ ഏതും അതിൽ എക്സ്പെക്ട് ആക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഡോസ് ഇപ്പൊ നമ്മൾ താമ്ര ഭസ്മ എന്ന് പറയും അതിന്റെ ഡോസ് എത്ര ഉണ്ടാവും ഹാഫ് റത്ത് ഉണ്ടാവും ഹാഫ് റത്തിൽ അത് 100% സേഫ് ആണ് അത് ഒരു ഗ്രാം കൊടുത്താൽ ഇത് സേഫ് എന്ന് പറയാൻ പറ്റൂല അങ്ങനെ തന്നെ ഹരത്താളം ആർസനിക് ഇത് അതിന്റെ ഡോസ് ഉള്ളത് വളരെ ചെറിയ ഡോസാണ് ആ ചെറിയ ഡോസിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ തെറാപ്പറ്റിക് ആക്ഷൻ ഉണ്ടാവും വീണ്ടും ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നു വീണ്ടും ഇന്റർഫിയർ ചെയ്യുന്നൊരു സോറി ഇദ്ദേഹം ഡോക്ടർ ജയഗോവിന്ദ വ്യക്തമായിട്ട് പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ഡോസേജ് ഇമ്പോർട്ടൻസ് ഓഫ് യൂസേജ് ഓഫ് ദ പ്ലാന്റ് ഒറിജിൻ ഇമ്പോർട്ടൻസ് ഓഫ് ദ യൂസ് ഓഫ് ദ മിനറൽ കോമ്പിനേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് യൂസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായിട്ടുള്ള ഐഡിയ ആണ് അദ്ദേഹം പറയുന്നത് ഇതിനെയാണ് ആയുർവേദത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടോ ദോഷങ്ങളായിട്ടോ ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരു ലിറ്ററേച്ചർ ലെവലിലേക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അടുത്ത് തന്നെ അത് കിട്ടുന്നതാണ് ഡോക്ടർ ജയഗോവിന്ദ അങ്ങനെ അതുകൊണ്ട് ആയുർവേദത്തെ സൈഡ് എഫക്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് നമുക്കത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അത് അത്ര ഇതല്ല എന്തിന് നമ്മൾ അത് WHO ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈ ആയുർവേദത്തിലുള്ള എല്ലാ മരുന്നുകള് ഇപ്പോഴത്തെ മോഡേൺ എന്ത് ടൂൾസ് ഉണ്ട് ആ ടൂൾസിൽ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല പറ്റൂലെന്ന് ഇരിക്കുമ്പോ എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നതിൽ അതിന് ദർ ഈസ് നോ മീനിങ് അറ്റ് ഓൾ അപ്പോ അത് ചെയ്യാൻ പറ്റൂലേ പറ്റു എപ്പോ അങ്ങനെയുള്ള ഒരു ടെക്നിക്ക് വരൂ അങ്ങനെയുള്ള ഒരു ടൂൾ നമുക്ക് വരൂ അപ്പോ അങ്ങനെയുള്ള ഒരു ടൂൾ വന്നാലും എപ്പോ അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ആക്കിയിട്ട് തൗസൻഡ്സ് ഓഫ് ക്രോർസ് എപ്പോ അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് ആ സമയത്താണ് ഇതിന് ആൻസർ കിട്ടുന്നത് അതുവരെ യു ഹാവ് ടു സ്റ്റിക് ടു ദ ടെക്സ്റ്റുവൽ ഡോസ് ടെക്സ്റ്റുവൽ റെഫറൻസ് ടെക്സ്റ്റുവൽ പ്യൂരിഫിക്കേഷൻ എവറിഥിങ് ഓക്കെ ഡോക്ടർ Thank you, Dr. Jayagovinda. So, you know, well explained. Thank you. Thank you. Thank you. Dr. Suresh, yes, I think you can. Dr. Suresh Babu, you want to hear me? Suresh Babu, Dr. Babu. I have a question. In the modern medicine, there are some issues. There are some issues in the treatment. പോയപ്പോ ഉണ്ടായ ഒരു അനുഭവം പറയാനാണ് എന്റെ ഒരു സിസ്റ്ററിന് ടോൺസിൽ ഉണ്ട് കേൾക്കാമോ പറഞ്ഞോളൂ 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 കേൾക്കാം ആ
ഡിസ്റ്റർബൻസ് ഉണ്ട് ഡോക്ടർ സുരേഷ്. ഇന്ത്യ സ്പെഷ്യലിസ്റ്റുകളെ കാണിച്ചു, പക്ഷെ അതിനകത്ത് കുറവൊന്നും കിട്ടിയില്ല. ഒടുവിൽ അവർ തന്നെ ഒരു ഇ എൻ ഡി തന്നെ വിട്ടുവാണ്ടം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പേര് പറയുന്നില്ല, അവിടുത്തെ ഇ എൻ ഡി സർജൻ സീനിയർ മോസ്റ്റ് ആണ്, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അപ്പോൾ എം ആർ ഐ സ്കാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എം ആർ ഐ സ്കാൻ എടുത്ത് കൊണ്ടുചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കഴുത്തിനാരെങ്കിലും പിടിച്ചിട്ടുണ്ടോ, നിങ്ങളെ തൂങ്ങിച്ചാവാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ തൊണ്ടയിലെ കാർട്ടിലേജ് ഫ്രാക്ചറാണ്, നിങ്ങൾക്ക് സർജറി ചെയ്തേ പറ്റൂ, നിങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോസ്മോയിലേക്ക് വരണം, അവിടെ സർജറി ചെയ്യുക. അങ്ങനെ ഡേറ്റും കൊടുത്തു. അവളങ്ങനെ എന്നെ കാണാൻ വന്നു. വീട്ടിൽ വന്നിട്ട് അവൾക്ക് കൂടെ നിൽക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ, അപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകണം, അതിനുവേണ്ടിയാണ് അവൾ എന്നെ കാണാൻ വന്നത്. അപ്പൊ ഞാനവിടെ പിടിച്ചിരുത്തി, എന്താ നിന്റെ പ്രശ്നം, കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു അലോപ്പതി ഡോക്ടർ, വളരെ സീനിയർ ആയിട്ടൊരു അലോപ്പതി ഡോക്ടറാണ്, ആയുർവേദത്തേക്ക് ഭയങ്കര സ്നേഹമുള്ളൊരു ആയുർവേദം, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം വളരെ മിടുക്കനാണ്, ഈ ഡയഗ്നോസ് ചെയ്യുന്നതിനൊക്കെ വളരെ മിടുക്കനായ ഡോക്ടറാണ്. അദ്ദേഹം ഈ സെൻറ്റസ്റ്റോട് ചോദിച്ചു, എന്താ തലയിൽ ഉപയോഗിക്കുന്ന എണ്ണ വല്ല ഉപയോഗിക്കുന്നു? ആ ഉപയോഗിക്കുന്നു. എന്താ എണ്ണ ഉപയോഗിക്കുന്നത്? അത് മൈലാഞ്ചി ഇട്ട് കാച്ചി, അവള് തന്നെ കാച്ചി ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ്. ആ അത് ശരി. ബാബു എന്നോട് ചോദിച്ചു, ബാബു എന്ത് പറയുന്നു അതിനെ കുറിച്ചു? ഞാൻ പറഞ്ഞു, അവള് തന്നെ കാച്ചിയതാണെങ്കിൽ ഒരിക്കലും അത് കറക്റ്റ് ആകില്ല. ആ അങ്ങനെ ആയിരിക്കണം സംഭവിച്ചത് എന്ന് പറഞ്ഞു. കറക്റ്റ്, ഒരു കാര്യം ചെയ്യൂ, ആ എണ്ണ ഒരാഴ്ച സർജറി ചെയ്യാൻ, നീ എന്നെ കാണാതെ സർജറി ചെയ്യാൻ പോകണ്ട. ഒരാഴ്ച അവള് തലയിൽ തേക്കുന്ന, അവള് തന്നെ കാച്ചുന്ന എണ്ണ. നമ്മളെ ആയുർവേദക്കാര് ഏറ്റവും കൂടുതൽ അറിയേണ്ടുന്ന ഒരു കാര്യം, ഈ സ്വയം കാച്ച് 5 വർഷം ആയുർവേദ കോളേജിൽ പഠിച്ചിറങ്ങുന്ന നമുക്ക് അറിയാം ഇത്, അതിന്റെ പാകത്തെ കുറിച്ച് നമുക്ക് തന്നെ ഭയങ്കര സംശയം. നമ്മുടെ നല്ല എക്സ്പീരിയൻസ് ആകുമ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ പാരമ്പര്യം പറഞ്ഞ അമ്മ കാച്ചും അല്ലെങ്കിൽ വീട്ടിൽ പാരമ്പര്യ വൈദ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കാച്ചുന്ന എണ്ണകൾ പലപ്പോഴും ഈ നീർവീഴ്ച ഉണ്ടാക്കും. ഈ പച്ചില ഇടയ്ക്കകത്തുനിന്നുണ്ട നീര് താന്നിട്ടാണ് അവൾക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച അവളെ എണ്ണ നിർത്തിയപ്പോഴത്തേക്ക് പിന്നെ സർജറിക്ക് പോലും പോകേണ്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ചെങ്കിൽ, ഡോക്ടറെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെ ഇങ്ങനൊരു നിർദ്ദേശം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമെന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കെ. ആ എണ്ണ നിർത്തിയപ്പോ അവിടെ അസുഖം പോയി. പിന്നെ ഇപ്പൊ അവക്കെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് 10 വർഷമായി, ഇന്ന് വരെയും ആ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. ഈ ഒരു അനുഭവം പറയാം. ഡോക്ടർ സുരേഷ്, ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിപ്പോ ഡോക്ടർ സുരേഷിന്റെ ബന്ധുവായിട്ടുള്ള ഒരു സീനിയർ അലോപ്പതി ഡോക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്ത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം അവിടെ ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ തള്ളിക്കളയുള്ളൂ, കാരണം അതിന് പ്രൂഫ് ഇല്ല. കാരണം ഇപ്പൊ അദ്ദേഹം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അതിന്റെ ആധികാരികത പറയാം എന്നാണ് സയന്റിഫിക് ടെമ്പറോടുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുന്നത്. പക്ഷേ ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ച അതല്ല. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ആയുർവേദ ഭാഗത്തിന്റെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റും, ഒന്ന് അലോപ്പതി ഭാഗത്തിലുണ്ടായ ഡിഫക്റ്റും ഉണ്ട്. അലോപ്പതി വിഭാഗത്തിലുണ്ടായ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഡയഗ്നോസിന്റെ രീതി, എം ആർ ഐ സ്കാൻ ആണ് ഇപ്പൊ ഇവിടെ അങ്ങേറ്റത്തെ സ്കാൻ എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് കാർട്ടിലേജ് ഫ്രാക്ചറായി എന്ന് പറയുകയും അതിന് സർജറി ചെയ്തിരുന്നുവെങ്കിൽ എന്റെ തൊണ്ട എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് തന്നെയാണ് ഡോക്ടർ സുരേഷ്, ശരി, ഇഗ്നോറൻസ് എന്നുള്ള വാക്കിന്റെ സ്പെസിഫിക് ഉത്തരമാണിത്. ഇഗ്നോറൻസ് ഫ്രം ടു, രണ്ട് ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഇഗ്നോറൻസിനെ പറ്റി. ഒരു വ്യക്തിക്ക് മാത്രം ഉള്ള ഇഗ്നോറൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവരുടെ വ്യക്തികൾ ഇഗ്നോറൻസിനെല്ലാം പൊട്ടത്തരം എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ അകത്തുള്ള ഇഗ്നോറൻസ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എപ്പോഴും തെറ്റാണ്, അറിയാണ്ട് ചെയ്യുന്നതും ഒരു പരിധി വരെ തെറ്റാണ്. ഇത് തന്നെയാണ് വീണ്ടും ഈ പോയിന്റിലേക്ക് വരുന്നത്. നെക്സ്റ്റ് സ്പീക്കർ ഓക്കെ, താങ്ക് യു ഡോക്ടർ നിഷ. എനിക്ക് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരു ബൈനറി ചിന്താഗതി ഇല്ലാത്ത ആളാണ് ഞാൻ. കാരണം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് പറയാനുള്ളതെങ്കിൽ, ഞാൻ സ്ഥിരമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്, മോഡേൺ മെഡിസിൻ.
എയറക്കോട്ട് ഫോർട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അലർജിക് ആസ്മയുള്ള ആളാണ്. എൻ്റെ ബെറ്റർ ചോയ്സ് എന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എയറക്കോട്ട് ഫോർട്ടാണ്. പക്ഷെ എൻ്റെ മകൻ ഒരു 4 വയസ്സിനുള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അവന് മന്ത്ലി എന്ന കണക്കിൽ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു അമ്മയാണ് ഞാൻ. ഞാൻ ആയുർവേദ ഡോക്ടറായിട്ട് പോലും ഞാൻ ആദ്യം ഇനിഷ്യലി, ബിക്കോസ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല, പീഡിയാട്രിക്സ് എനിക്ക് കയ്യിൽ നിൽക്കില്ല, അല്ലെങ്കിൽ ആയുർവേദത്തിൽ കുട്ടി മരുന്ന് കഴിക്കില്ല എന്നുള്ളൊരു ഭയത്തിൽ ഞാൻ മോഡേൺ മെഡിസിൻ ആണ് കൊടുത്തോണ്ടിരുന്നത്. എല്ലാ മാസവും പോവും, ആന്റിബയോട്ടിക് കൊടുക്കും, ഡയലോസിൻ എന്ന് പറയുന്ന ഒരു കഫ്സറപ്പ് കൊടുക്കും. കുട്ടി മെലിഞ്ഞ് അതിന് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടി മെലിയാൻ തുടങ്ങി. പിന്നെ മാൻഡോക്സ് ടെസ്റ്റ്, ജുവൽ ടി ബി ഉണ്ടോ എന്നുവരെ ടെസ്റ്റ് ചെയ്ത കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് സീനിയർ ആയുർവേദ ഡോക്ടർ എന്നെ കുറെ വഴക്ക് പറഞ്ഞു, താൻ ഈ ശാസ്ത്രം പഠിച്ചിട്ട് പ്രയോഗിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒടുവിൽ അവന് ഒരു സീരിയസ് എപ്പിസോഡ് വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മോഡേൺ മെഡിസിൻ അത്തവണ ആന്റിബയോട്ടിക് കൊടുക്കാതെ സ്റ്റോപ്പ് ചെയ്ത് ആയുർവേദ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2-3 മാസം ഫുൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് അവൻ്റെ ഈ റിപ്പീറ്റഡ് ആയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്ന ശീലം അങ്ങ് മാറി ആന്റിബയോട്ടിക്കിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് കടന്നപ്പോൾ അവൻ്റെ ബാക്കി വൈറ്റൽ എല്ലാം ബെറ്ററായി, അവൻ്റെ എച്ച് പി ഒക്കെ ബെറ്ററായി, അവൻ ഒരു ഹെൽത്തി ഇതിലേക്ക് വരികയാണ് ചെയ്തത്. അത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഡോക്ടർ ഉദ്ദേശിച്ച ആന്റിബയോട്ടിക്കിന്റെ ഓവർ യൂസിന്റെ ആന്റിബയോട്ടിക്കിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് അതാണ്. ഡെഫിനറ്റ്ലി ഞാൻ അത് പേഴ്സണൽ അനുഭവിച്ചാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു ബൈനറിയിൽ ഒരിക്കലും ചിന്തിക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ച് എന്റെ അലർജിക് ആസ്മ ഒരുമായി പ്രിഫർ എയറക്കോട്ട് ഫോർട്ട്. പക്ഷെ എന്റെ മകന്റെ കാര്യത്തിൽ ഇപ്പൊ എമർജൻസിയിലൊക്കെ എനിക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടും, ഞാൻ ആയുർവേദ മെഡിസിൻ കൊണ്ട് ഇരിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവുന്ന എന്റെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻ. പക്ഷെ മോഡേൺ മെഡിസിന്റെ ഒരു വലിയ വളരെ നെഗറ്റീവ് ആയ ഒരു ആസ്പെക്ട് ഞാൻ എന്റെ മകന്റെ കാര്യത്തിൽ കണ്ടു. ഇതുപോലെ ഓക്കെ ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുന്നത്. സോമൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഔട്ട് ഓഫ് ക്വസ്റ്റ് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട്, അതായത് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഒരു മെല്ലപ്പോക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു സിസ്റ്റമാറ്റിക് മെത്തഡോളജി, ഒരു യൂണിഫൈഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലേക്ക് നമ്മൾ പോകേണ്ട നെസസിറ്റിയെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഔട്ട് ഓഫ് ക്വസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഐ റിയലി റെസ്പെക്ട് ദം, അപ്രീഷിയേറ്റ് ദെയർ ഡൗട്ട്സ്, ദെയർ കൺസേൺ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ സ്പീക്കേഴ്സിനകത്ത് ഒരാളെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആയുർവേദത്തിന്റെ സൈക്യാട്രി അല്ലെങ്കിൽ മാനസികരോഗ ചികിത്സ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു എസൻസുകാരൊക്കെ ചേർന്ന്, അല്ല ഡോക്ടർ ഡോക്ടർ ലെറ്റ് മീ കംപ്ലീറ്റ് ദാറ്റ് പോയിന്റ്, ആ ആളെ കാണുന്നുണ്ട് അവിടെ. നമുക്ക് ഹാൻഡ് റേസിംഗ് ഓപ്ഷൻ പോലെ ഓഫ് ചെയ്തിട്ടാണ് അവർ. അല്ല പോട്ടെ ഡോക്ടർ നിഷാസ്, ഡോക്ടർ നിഷാസ്, വി കാൻ അക്സെപ്റ്റ് ഓൾ ദോസ് തിങ്സ് ഓൾമോസ്റ്റ് കമ്മിങ് ടു എൻ എൻഡ്. അല്ല അത് കുഴപ്പമില്ല, ലുക്ക് ആയുർവേദ ഓൾവേസ് അക്സെപ്റ്റഡ്, അഡ്മയർഡ് ആൻഡ് ഇൻക്ലൂഡഡ് എവറി വൺ. ഇതിന്റെ അകത്ത് ഞങ്ങൾ ആരും അക്സെപ്റ്റ് ചെയ്യാതെ, ഞങ്ങളെ ആരും അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ സ്യൂഡോ സയൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല, നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ശാസ്ത്രത്തിന്റെ താളുകൾ ചിലപ്പോ മലശോധന തുടയ്ക്കുന്നതിന് വേണ്ടി വരെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്ന ആൾക്കാർ. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇഗ്നോറൻസ് ഈസ് ആക്ച്വലി നമ്പർ വൺ വിസ്ഡം എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. ഡോക്ടർ പ്രശാന്ത്, ഐ തിങ്ക് വി ക്യാൻ, ദ അദർ സ്പീക്കേഴ്സ്, യു ക്യാൻ ഗോ ഫോർ ഡോക്ടർ. ഒരു പോയിന്റ് പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നേരത്തെ ഭാര്യയുടെ പ്രസവ സംബന്ധമായിട്ടുള്ള ചികിത്സയുടെ കാര്യം ചോദിച്ചാൽ ഒരു ആള് പോയോ എന്ന് എനിക്ക് അറിയില്ല. ഡോക്ടർ നിഷാസ്, ഐ തിങ്ക് വി ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ നെക്സ്റ്റ് ടോപ്പിക്, ഇറ്റ്സ് ഓൾമോസ്റ്റ് വൺ മിനിറ്റ് ഉള്ളു. ഡോക്ടർ പ്രശാന്ത്, ഓക്കെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എടുക്കുന്ന കുട്ടികള് അത് വളരെ ഫാഷണബിൾ ആയിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ അതിന്റെയൊക്കെ ലോങ് ടേം സൈഡ് ഇഫക്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഈ ഇംപയർഡ് ഗ്രോത്ത് ഉണ്ടായിരിക്കാം, ഈ ബോൺ ഡെൻസിറ്റി കുറയും, അതുപോലെ തന്നെ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് സപ്രഷൻ ഉണ്ടാവും. ഇതിനൊക്കെ ഒരുപാട് എന്താ പറയുക സൈഡ് ഇഫക്റ്റ് ഉള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ഡ്രഗ് ഇന്ററാക്ഷൻസും കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ പാർശ്വഫലങ്ങളെ പറ്റിയും നമ്മൾ ഈ ഫോറത്തില് കുറച്ചും കൂടെ ഡീപ്പായിട്ട് സംസാരിക്കണമെന്നുണ്ട്. ഇതിനു മുമ്പ് വന്ന രണ്ടു പേര് പറഞ്ഞ ഈ റാംപന്റ് യൂസേജ് ഓഫ് ആന്റിബയോട്ടിക്സ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് കുട്ടികളിൽ യാതൊരു കൾച്ചർ സെൻസിറ്റിവിറ്റി സ്റ്റഡിയും നടത്താതെ ഉപയോഗിക്കുകയും
അവരുടെ ഈ ഗട്ട് ഫ്ലോറയും അവരുടെ ശരീരശേഷി കുറയുകയും വീണ്ടും ഇതേപോലെ ഇൻഫെക്ഷൻ അടിമപ്പെടുകയും അങ്ങനെ റിപ്പീറ്റഡ് ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുള്ള ഇന്ന് ഇവിടെ തന്നെ രണ്ട് ഇൻസ്റ്റൻസ് പറയുണ്ടായി. അപ്പൊ ഇതൊക്കെ എടുത്ത് നമ്മൾ ഈ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് അഡ്രസ് ചെയ്യുന്നത് അത് ഇത് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അലോപ്പതിക്കാരും ആയുർവേദക്കാരും ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ടത് കുട്ടികൾക്ക് എങ്ങനെ പാർശ്വഫലങ്ങളില്ലാതെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുന്നതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ അത് അത് ഹോമിയോപ്പതി ആകാം ആയുർവേദം ആകാം എല്ലാ ഇതിനെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒക്കെ ആണ് നമ്മൾ ഒരു ഒരു സിസ്റ്റം അത് കുട്ടികളുടെ കാര്യത്തിൽ നിന്നൊരു തുടക്കമാണ്. ഇനി നമ്മൾ ഈ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അതെ ഡോക്ടർ പറഞ്ഞത് സംശയം ചോദിക്കാൻ വിത്തിൻ 50 സെക്കൻഡ്സ് യു ഹാവ് ടു ഓക്കേ 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 ഞാൻ ചോദിച്ചോട്ടെ. ഓക്കെ ഞാനിപ്പോ ഇത് കേട്ടോണ്ടിരുന്നു. അപ്പൊ ഇതിനകത്ത് കുറെ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ ഈ ആയുർവേദത്തിനകത്ത് എന്തെങ്കിലും ഈ ഡ്രഗ്സിനൊക്കെ എന്തെങ്കിലും മെക്കാനിസം അങ്ങനെ പോലെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? മെക്കാനിസം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ പ്രശാന്ത് 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 സ്പെക്സ് പ്രശാന്ത് ഐ തിങ്ക് യു ക്യാൻ പ്ലീസ് ഈ ഡ്രഗ്സ് ഒക്കെ ആയുർവേദത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് മെക്കാനിസം എന്തെങ്കിലും ഉണ്ടോ ഈ ഡ്രഗ്സിന്? സാറിന്റെ അലോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ വാട്ട് എവർ കൈൻഡ് ഓഫ് കോംപ്ലിമെന്ററി മെഡിസിൻ ഈ ചോദ്യം ചെയ്യുമ്പോ ഇന്നത്തെ കറന്റ് സെൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എന്ത് സാധനത്തിനെയും ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ മാനദണ്ഡം ചെയ്യാൻ നോക്ക്. സിറ്റമോൾ എന്താണ് സാർ അതിലുള്ള എക്സ്പ്ലനേഷൻ? ഞാൻ പറഞ്ഞത് ആയുർവേദിക് ഫോർമുലറി ഓഫ് ഇന്ത്യ, ആയുർവേദിക് ഫാർമകോപ്പി ഓഫ് ഇന്ത്യ, ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ബൈ WHO ഇതിനെ ഫോളോ ചെയ്യുന്ന ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം മനസ്സിലായി. ആയുർവേദ ഫാർമകോപ്പിയ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആയുർവേദ ഫാർമകോപ്പിയ നോക്കാം. ഇവിടെ പറഞ്ഞു ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇവിടെ ആയുർവേദയ്ക്ക് ആ ഒരു രീതി നമ്മൾ ഓരോ കാര്യങ്ങൾ കാണണം. നമുക്ക് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ സയൻസിന്റെ രീതി നമുക്ക് വ്യക്തമായി തിരിച്ചറിയില്ല, അതൊക്കെ മനസ്സിലാകില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ വാട്ടർ ഉണ്ടാകണമെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്താലേ വാട്ടർ ഉണ്ടാകത്തുള്ളൂ. അതിപ്പോ ആയുർവേദിക് രീതിയിലായാലും മോഡേൺ വീണ്ടും അക്ഷയ് നമ്മൾ ആരും H2O യുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, നമ്മൾ ആരും ഹൈഡ്രജനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഓക്സിജനെയും ചോദിച്ചില്ല, അതിന്റെ ഇടയ്ക്ക് രണ്ടിനെയും ചോദിക്കുന്നില്ല. പിന്നെ അത് നിങ്ങൾക്ക് വീണ്ടും അക്ഷയ് വളരെ വളരെ മൈൽഡ് ആയിട്ട് തന്നെ വീണ്ടും പറയുന്നു, അക്ഷയ് എന്താണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്? H2O വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഒരു ഡ്രഗ് ഉണ്ടെങ്കിൽ അതിന് കെമിക്കൽ ആയിട്ടുള്ള മെക്കാനിസം അക്ഷയ് ആയുർവേദത്തിൽ സൈഡ് എഫക്ട് ഇല്ല എന്ന് നിങ്ങൾ ഇത് പായിച്ചു കേൾക്കണ അല്ല, ഇത് മതി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആയുർവേദത്തിൽ സൈഡ് എഫക്ട് ഇല്ല എന്നല്ല എന്റെ എന്നല്ല പറഞ്ഞത്, എന്തുകൊണ്ടാണ് ആയുർവേദിക് ഡ്രഗ്സിന് ഒരു മെക്കാനിസം ഇല്ലാതെ? മെക്കാനിസം ഉണ്ട്, അക്ഷയ് പറയാം. അക്ഷയന്റെ ലെവലിൽ ഒരു ഫാർമക്കോ ഡൈനാമിക് സ്റ്റഡി ആണ് അക്ഷയ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയുർവേദത്തിൽ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ഡ്രഗ്സിന്റെ ഫാർമക്കോ ഡൈനാമിക്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരിധിവരെ ലഭിക്കുന്നതാണ്, എക്സ്ട്രാക്ട്സിന്റെ ഫാർമക്കോ ഡൈനാമിക്സ് ഒരു പരിധിവരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ കോമ്പിനേഷൻ ഓഫ് ആയുർവേദ ക്ലാസിക്കൽ ആയുർവേദ ഡ്രഗ്സിന്റെ ഫാർമക്കോ ഡൈനാമിക്സിനെ പറ്റിയുള്ള ലിമിറ്റഡ് സ്റ്റഡിയേ ഉള്ളൂ. അതിനുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല, കാരണം അതിൽ നമ്മൾ അപ്രാപ്തരാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എക്സ്ട്രാക്ട്സ് ആണ്, സിംഗിൾ ഡ്രഗ്സ് ആണെങ്കിൽ ഫാർമകോപ്പി ഉണ്ട്, ഫാർമകോ ഡൈനാമിക്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് വി കാൻ വൈൻഡ് അപ്പ്. ദാറ്റ്സ് സംസാരിച്ചില്ല, നമുക്ക് സംസാരിക്കാം, സംസാരിക്കാം. ഫ്ലീജൻ, ദാറ്റ്സ് നൺ ഓഫ് യുവർ, ഇറ്റ്സ് വൈ യു ഇൻവൈറ്റഡ് മീ ടു സ്പീക്ക്. ഫ്ലീജൻ, യു വേർ ദേർ, യു വേർ ആക്ച്വലി ഇൻ ബിറ്റ്വീൻ, യു ജസ്റ്റ് ലോസ്റ്റ് ഓഫ്, ദാറ്റ്സ് വൈ.
No, no, you invited me to speak. No, that's you okay. You are not giving an opportunity. You are just bluffing that Ayurveda can treat diabetes. You are just bluffing the people. Ayurveda diabetes treat cheyunna aaran varu. Please. Don't bluff. Don't mislead people. I know you and you. First of all, will you treat diabetes if you with Ayurveda completely you cure? Don't bluff. As an Ayurvedic doctor, don't bluff, Legion. You are using the name of an Ayurvedic doctor. Diabetes cure cheyana aaran varnu ivide. ആര് പറഞ്ഞു? ഒരു ഡോക്ടർ പറഞ്ഞു. ഉത്തരം പറയാൻ പറ്റില്ല. ഡയബറ്റീസ് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രേ പറയുള്ളൂ. ഡോണ്ട് മിസ്ലീഡ്. ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് മിസ്ലീഡ് ആൻഡ് ഡോണ്ട് ലോസ് ദ ലൈഫ് ഓഫ് പീപ്പിൾ. ഓൾസോ ഇൻ US. Okay, Samson, one minute. Finish it off. Let me complete. You can't complete because you are interfering in this thing. You don't need to give the time. You need to give the time. Okay. You have to go. Pligeon, you will be getting the time. Pligeon, you will be getting the time. Okay, thank you. Okay. You are not the authority to say that Ayurveda can't cure anything. You are not the authority to say that you can't treat. You are not the authority to anything other than express yourself. Otherwise, if you are questioning Ayurveda, if you're just saying that I am the one who will be answering for all and I am the one who will be deciding all, we can't accept that one. Look, Fulajin, if you are okay with that one, you can speak and we can wind it off. Okay, 1 minute. I will explain that the person said. Okay, Prashant bhai, njan parayatte. Njan onnu paranjotte. Ala allopathy marunnukalum anubandha rogangalum aanu nammalde vishayam. അപ്പൊ അതില് ഫിൽഗിന്റെ അറിവില് ഈ അതിന്റെ പാർശ്വഫലങ്ങളെ പറ്റി ഫിൽഗിൻ ഡോക്ടർ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഫിൽഗിന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾക്കൂട് അറിവുള്ളതാകും. അപ്പൊ അതുകൊണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് സംസാരിച്ചാൽ വളരെ ഉപകാരം. പറയാമോ, യുഎസിലെ ആയുർവേദത്തിന്റെ കാര്യമാണ് അത് പറയാമോ? അത് ഈ സബ്ജക്റ്റിലേക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, അത് വെച്ചിട്ട് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ഞാൻ ബാക്കി പറയും. യുഎസിൽ ആയുർവേദം ഡോക്ടറാന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറിന് അഡ്രസ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ അലോപ്പതി മരുന്നുകൾ അനുബന്ധ രോഗങ്ങളും എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് 99% ജനങ്ങളും ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആയുർവേദം ഇല്ലാതെയും ലോകത്ത് 99% ജനങ്ങളും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആയുർവേദം ഒരു എസൻഷ്യൽ ഫാക്ടറല്ല, സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കേറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഫിനിഷ് ഇറ്റ് ഓഫ്. ഡോക്ടർ പ്രശാന്ത്, ഐ തിങ്ക് യു ക്യാൻ വൈൻഡ് ഇറ്റ് ഓഫ്. ദാറ്റ്സ് ഓൾ. ഡോക്ടർ പ്രശാന്ത്, നോ റിസ്പെക്ട്സ് പ്രശാന്ത്, യു ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു ഹിം. ഡോക്ടർ പ്രശാന്ത് മോഡറേറ്റർ, ഐ തിങ്ക് യു ക്യാൻ വൈൻഡ് ഇറ്റ് ഓഫ്. ഇഫ് എനിവൺ ഈസ് ഇൻ നീഡ് ഓഫ്, വി ക്യാൻ ആക്ച്വലി ലുക്ക് ഫോർ ദിസ് നെക്സ്റ്റ് ഡേ. വി ഓൾ വിൽ ബി ഹിയർ. ഓക്കെ. For Fligin and for other participants, please excuse so that even Mr. Kaipuli also Look man, the time for you is actually might be in the morning. We are actually, it's almost 12 o'clock. That's why we ഭയമാണോ ഒരു ചോദ്യം പോലും ചോദിക്കാൻ? എന്തൊരു വൃത്തികേടാണ്, എന്തൊരു രീതിയാണ്, മോശമല്ലേ?